പുതുവത്സര ആഘോഷത്തിനായി ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന രണ്ടു കോടിയോളം രൂപ വില വരുന്ന ഹാഷിഷ് ഓയിൽ പിടികൂടി രണ്ടുപേർ കൊല്ലം പത്തനാപുരത്ത് അറസ്റ്റിൽ ആന്ധ്ര വിശാഖപട്ടണം സ്വദേശികളായ മുരല്ല ശ്രാവൺകുമാർ രാമു എന്നിവരാണ് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും പത്തനാപുരം പോലീസും ചേർന്ന് പിടികൂടിയത് പത്തനാപുരം കല്ലും കടവ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനു സമീപം വെള്ളിയാഴ്ച രണ്ടരയോടെയായിരുന്നു മയക്കുമരുന്ന് പിടികൂടിയത് റൂറൽ ു ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന വാഹന പരിശോധനയിലാണ് ഇവർ കുടുങ്ങിയത് ആന്ധ്രയിൽ നിന്ന് തീവണ്ടി മാർഗം കായംകുളത്ത് എത്തിയ ഇരുവരും അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് പുരലൂരിലേക്ക് വരികയായിരുന്നു രണ്ട് പ്ലാസ്റ്റിക് കവറുകളിലാക്കി വസ്ത്രത്തിൽ പൊതിഞ്ഞ് ബാങ്കിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഹാഷിഷ് ഓയിൽ തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഗ്രാം ഓയിലാണ് പിടികൂടിയത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന സംഘത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഇരുവരുമെന്ന് പോലീസ് വ്യക്തമാക്കി വിശാഖപട്ടണത്തെ ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനിയാണ് രാമു ഡാൻസ് ഓഫ് ടീം അംഗങ്ങളാണ് മയക്കുമരുന്നും പ്രതികളെയും പിടികൂടിയത് കഞ്ചാവിൽ നിന്ന് വാറ്റിയെടുക്കുന്ന മാരക ലഹരി മരുന്നാണ് ഹാഷിഷ് ഓയിൽ കഞ്ചാവിനേക്കാൾ അഞ്ചിരട്ടി ലഹരിയുള്ള ഇതിന്റെ തുടർച്ചയായ ഉപയോഗം മരണത്തിന് വരെ ഇടയാക്കും ഇതിലടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം മാരക ലഹരി ഉണ്ടാക്കുകയും സ്വബോധം നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഒരു കിലോഗ്രാം വരെ ഹാഷിഷ് ഓയിൽ കൈവശം വെക്കുന്നത് എൻ ഡി പി എസ് നിയമപ്രകാരം പത്തു വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ലഹരി മാഫിയ പിടിമുറക്കുന്ന സാഹചര്യത്തിൽ കൊച്ചിയിലെ ഡി പാർട്ടികളെ നിയന്ത്രിക്കാൻ കൊച്ചി പോലീസും രംഗത്തെത്തിയിട്ടുണ്ട് ഇനി മുതൽ ഡി ജെ പാർട്ടിക്കിടെ മയക്കുമരുന്ന് പിടിച്ചാൽ ഹോട്ടലുടമയും പ്രതിയാവും രണ്ടും കൽപ്പിച്ചാണ് പോലീസും ലഹരി മാഫിയകൾ ഡി ജെ പാർട്ടികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടികളിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് നീക്കം ക്രിസ്തുമസ് ന്യൂഇയർ അനുബന്ധിച്ച് വ്യാപകമായി തന്നെ ലഹരി ഒഴുക്കാനാണ് സംഘങ്ങളുടെ തീരുമാനം ലഹരി മാഫിയ പിടിമുറക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇത്തരം ലഹരികൾ ഒഴുകുന്നത് നിയന്ത്രിക്കാൻ പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇതിനോടകം തന്നെ ക്രിസ്തുമസ് ന്യൂഇയർ പരിപാടികൾ അനുബന്ധിച്ചെത്തിയ ലഹരികൾ പിടികൂടി കഴിഞ്ഞു പുതുവത്സരത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ കേരളത്തിലെ യുവത്വം ലഹരിയിൽ മുങ്ങാനൊരുങ്ങുകയാണ് ലഹരി എത്തിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുമുണ്ട് പുനലൂരിൽ പുതുവത്സര ആഘോഷത്തിനായി കടത്തിക്കൊണ്ടുവന്ന നൈട്രാസോപ്പം ഗുളികകളുമായി ബിരുദ വിദ്യാർത്ഥിയടക്കം രണ്ടുപേരെ എക്സൈസ് കല്ലുമല സ്വദേശികളായ അലൻ ജോർജും വിജയുമാണ് പിടിയിലായത് പിടിയിലായ യുവാക്കളുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ അലൻ ജോർജ് മുൻപും കഞ്ചാവ് കടത്തിയ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് വിജയ് ബിരുദ വിദ്യാർത്ഥിയാണ് ഡോക്ടർമാരുടെ വ്യാജ കുറിപ്പടി ഉപയോഗിച്ചാണ് യുവാക്കൾ ഗുളികകൾ അനധികൃതമായി സംഘടിപ്പിച്ചത് എൺപത്തിരണ്ട് നൈട്രാസോപ്പം ഗുളികകളാണ് പൊതികളായി സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ലോകത്ത് മയക്കുമരുന്നിന്റെ ആഗോള കുത്തകയും കച്ചവടവും രണ്ടു കൂട്ടരാണ് നടത്തിവരുന്നത് ഇടത് ഭീകരവാദം എന്ന് നമ്മൾ ഓമനപ്പെരിട്ടു വിളിക്കുന്ന നക്സൽ മാവോയിസ്റ്റ് സംഘമാണ് ഒന്ന് സാമ്പത്തിക സാമൂഹിക അസ്ഥിരത വളർത്തി അസംതൃപ്തരായ ജനതയെ സൃഷ്ടിച്ച് വിഘടനവാദം വളർത്തി വ്യവസ്ഥയെ അട്ടിമറിക്കുകയാണ് ഇവരുടെ പ്രവർത്തന ശൈലി രണ്ടാമത്തെ കൂട്ടർ മറ്റൊരുമല്ല ഇസ്ലാമിക ഭീകരരാണ് താലിബാൻ ഐ എസ് ഐ എസ് തുടങ്ങിയ ലോകത്തുള്ള കാക്കത്തൊള്ളായിരം മുസ്ലിം ഭീകര സംഘടനകളുടെയും പ്രധാന വരുമാന സ്രോതസ്സ് മയക്കുമരുന്ന് കച്ചവടമാണ് ഇത്തരക്കാർ ഇതുപോലുള്ള ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങൾക്കായി വൻ രീതിയിൽ തന്നെ ലഹരി ഒഴുക്കാൻ തീരുമാനിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുമുണ്ട്